ഇന്ന് അതിരാവിലെ നേരത്തെ തന്നെ എണീറ്റു ഏകദേശം ഒമ്പത് മണി ആയിട്ട് എണീക്കുമ്പോൾ സാധാരണ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും എണീക്കാനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും അപ്പോൾ അപ്പം ഇന്നലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കുറച്ച് ബീഫ് ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ ഒരു പൊറോട്ടയും അപ്പോൾ ഞാൻ വിചാരിച്ചു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ ഒന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ വേറെ പണിയൊന്നുമില്ലല്ലോ ആ പൊറോട്ട ചൂടാക്കിയിട്ട് അതിലേക്ക് ആ ബീഫ് ഫ്രൈ വെച്ചിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്യാം നല്ല എരിവുള്ള നല്ല ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ അതും ആ നല്ല ചൂട് പൊറോട്ടയും കൂടിയിട്ട് കഴിക്കുമ്പോൾ സംഭവം അടിപൊളിയായിരിക്കും പിന്നെ ഇവിടെ ഇടക്ക് പുറത്ത് പോകുമ്പോൾ പൊറോട്ട സാൻഡ്വിച്ച് കഴിക്കാറുണ്ട് കൂടുതലും ചിക്കനായിരിക്കും ചില്ലി ചിക്കൻ സാൻഡ്വിച്ച് സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് നാട്ടിലധികം ഞാൻ കണ്ടിട്ടില്ല പൊറോട്ടയിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ഇവിടെ കൂടുതലും പൊറോട്ട സാൻഡ്വിച്ച് ഇവിടെ ഫേമസ് ആണ് ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ കൂടെ കുടിക്കാനായിട്ട് നല്ല കട്ടൻ ചായ ഉണ്ടാക്കി ഷുഗർ ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയത് കാരണം ഡയറ്റ് ഡയറ്റെടുക്കുമ്പോൾ ഷുഗറിലൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ ഷുഗർ അവോയ്ഡ് ചെയ്തേക്കാണ് അതുപോലെ നമുക്ക് ബീഫ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ബീഫും പൊറോട്ടയും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റല്ല കഴിക്കാനായിട്ട് രാവിലെ തന്നെ ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ചൂട്ടോടെ നല്ല എരിവുകളുള്ള ബീഫ് ഫ്രൈ ആയിരുന്നു അത് ആ ക്രിസ്പ് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ മധുരമില്ലാത്ത കട്ടൻ ചായയും കൂടി കുടിച്ചപ്പോൾ ഉണ്ടല്ലോ സംഭവം അടിപൊളിയായി പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള കാര്യം നോക്കണ്ടേ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അങ്ങനെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ചോറുണ്ടാക്കി പിന്നെ അത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല ഇന്നലെ രാത്രി തന്നെ ഇക്ക നല്ല മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുളക് കറി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇന്നലെ തന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്കൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല സിമ്പിളായിട്ട് ചോറ് ഉണ്ടാക്കി അത് കഴിക്കാൻ പോവാണ് നല്ല ചൂട്ടോട്ട് തന്നെ ഒത്തിരി ചോറാണ് പ്ലേറ്റിലേക്ക് വിളമ്പാട്ടോ അധികം ചോറൊന്നും കഴിക്കുന്നില്ല കുറച്ച് കഴിക്കുന്നുള്ളൂ രാവിലെ പൊറോട്ട കഴിച്ചുകൊണ്ട് തന്നെ സംഭവം വയറൊക്കെ ഏകദേശം ഫുള്ളാണ് എങ്കിലും നമുക്ക് ഉച്ച ഒന്നും കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇന്നലെ തന്നെ പരിപ്പ് കറി കുറച്ച് വെച്ചിട്ട് കുറച്ച് ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കിയുള്ളത് കുറച്ചേ ഉള്ളൂ നല്ല ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് ഒഴിക്കാം പരിപ്പ് കറിയും കുത്തിരിച്ചോറും നല്ല കോമ്പിനേഷൻ അല്ലേ വേറെ കറികളൊന്നും ആവശ്യമില്ല ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ ഇന്ന് ഉണക്കമീൻ ഇല്ല ഇന്ന് മീൻ കറിയാണല്ലോ നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ പോലെയല്ല അവിടുത്തെ വേറൊരു ടേസ്റ്റ് ഇവിടെ വേറെ ടെസ്റ്റ് ഇവിടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കണമെങ്കിലും നല്ല അടിപൊളിയാണ് നാട്ടിൽ വേറെ ലെവലല്ലേ മീൻ കറി എടുക്കാം മീൻകറി ചൂടാക്കി വെച്ചിട്ടുണ്ട് നല്ല മുളക് കറിയാണ് കേട്ടോ ഇന്നലെ ഒരു റെസിപ്പി കണ്ടിരുന്നു ആലപ്പുഴ സ്റ്റൈലിൽ മീൻ കറി ഉണ്ടാക്കുന്നത് അതിൽ കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് മൂപ്പര് ഉണ്ടാക്കി നോക്കിയേക്കാണ് സംഭവം ഞാൻ കഴിച്ചിട്ട് നോക്കാം ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു ഇന്ന് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇക്ക വന്നിട്ടാണ് ഫുഡ് കഴിക്കുക ഞാനും മീൻ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത്രയും ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഞാനധികം റിസ്ക് എടുക്കാറില്ല നന്നായിട്ട് വെക്കാൻ അറിയാൻ ആളുള്ളപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് സമയങ്ങളുണ്ടല്ലോ മൂപ്പിൽ സംഭവം അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടു തന്നെ അറിയാമല്ലേ അതിൻ്റെ കളറും മസാല ഒക്കെ കണ്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ ഞാനൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ കുറേ ടൈം എടുക്കും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ സംഭവം കഴിച്ചു തുടങ്ങിയാലോ വേറെ കറികളൊന്നുമില്ല ഈ മീൻകറി പരിപ്പ് കറി പിന്നെ അച്ചാറുണ്ട് കേട്ടോ ഇത് കടയിൽ നിന്ന് വാങ്ങിയാണ് നാരങ്ങ അച്ചാറാണ് കഴിയാനായിട്ടുണ്ട് അച്ചാർ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും കാരണം വേറെ അധികം കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അച്ചാർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോവും മീൻകറി ആണെങ്കിലും പരിപ്പാണെങ്കിലും ചോറാണെങ്കിലും എല്ലാം നല്ല ചൂടാണ് ആ ചൂട്ടോടെ തന്നെ ചോറ് കഴിക്കണം അപ്പോഴതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ആ മീൻ കറിയും പരിപ്പ് കറിയും എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു വെക്കാം അതേ ആ മീൻ കറി മാത്രമായിട്ടൊന്ന് കഴിച്ചു വയ്ക്കാമല്ലോ ആ മീൻ കറി നല്ലപോലെ കുഴച്ചിട്ട് ആ മീനിന്നൊരു പീസ് എടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു വെക്കാം സംഭവം കുഴക്കാനായിട്ട് പറ്റുന്നില്ല അത്രക്കും ചൂടാണ് നമുക്ക് പിന്നെ വരെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ക്ഷമയില്ലല്ലോ അത്യാവശ്യം നല്ല വിശപ്പുണ്ട് കാരണം ഒമ്പത് മണിക്ക് കഴിച്ചിട്ടുള്ളതാണ് സാൻഡ്വിച്ച് അതും ബീഫ് സാൻഡ്വിച്ച് പൊറോട്ടയിൽ അപ്പോൾ അറിയാലോ നല്ല വിശപ്പുണ്ട് ഒന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ആ ചൂടോടെ തന്നെ അന്ന് കഴിച്ചു കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മുളക് കറി വെച്ച് ഇത്രക്കും ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം ഇതിൽ കുരുമുളക് കിട്ടപ്പോ വേറൊരു ടൈപ്പായി സംഭവം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇക്ക വരുമ്പോൾ പറയണം അടിപൊളിയായിട്ടുണ്ടെന്ന് ഇനി ആ പരിപ്പ് കറിയും ആ മീൻചാറും കുഴച്ചിട്ട് ആ മീനിനൊരു പീസ് എടുത്തിട്ട് കഴിച്ചു വയ്ക്കാം പരിപ്പ് കറി അടിപൊളിയായിരുന്നു കേട്ടോ പരിപ്പ് കറി ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ നമുക്ക് പുകഴ്ത്താണ്ട് പറ്റില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയ ഫുഡിനെ നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാ പുകഴ്ത്തുക അല്ലേ അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പിന്നെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ അല്ലേ പൊള്ളിയാണ് ഇനി എല്ലാം കൂട്ടി കഴിച്ചാലോ ആ അച്ചാറും പരിപ്പ് കറി മീൻചാറും എല്ലാം കൂടി കുഴച്ചിട്ട് ആ മീനിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു വയ്ക്കാം മീൻ നല്ല ഫ്രഷാണ് ചെറിയ കൂടുതലാണ് നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല ഇത് കുറച്ചൊരു ഹാർഡ് ടൈപ്പ് ആണ് അത് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് നമ്മൾ കൂടിയാണ് പിന്നെ ഫ്രഷ് അല്ലാണ്ട് വേറൊന്നും തരില്ല നമ്മുടെ അടുത്തുള്ള ഷോപ്പിലൊരു അണ്ണൻ ഉണ്ട് പുള്ളി നല്ല ഫ്രഷ് മീനൊക്കെ ഇട്ട് തരുള്ളൂ അത് നല്ല വിലവറൊക്കെ തരാറുണ്ട് മൂപ്പിനാണ് നമുക്ക് മീൻ്റെ തല ഒക്കെ വെച്ചിട്ട് തരും നല്ല ഫ്രഷ് മീൻ വന്ന് കഴിഞ്ഞാൽ മൂപ്പിലെടുത്ത് വയ്ക്കുവെന്നിട്ട് നമ്മളെ വിളിക്കും അപ്പം ഇതാണ് നമ്മൾ അണ്ണൻ ഇന്നപ്പോൾ അവിടെ മീൻ വടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചാണ് അപ്പോൾ അണ്ണനോട് ഞാൻ തമാശക്ക് പറഞ്ഞു ഈ മീനൊക്കെ എന്ന് വന്നതോ കുറേ നാളായിട്ടുണ്ടല്ലോ എന്ന് വെച്ചു അപ്പോൾ അടുത്തൊരു കാണിച്ചിരാണ് നല്ല ഫ്രഷ് ഇന്ന് വന്നിട്ടുള്ള മീനാണ് വേണമെന്ന് വെച്ചു ഞാൻ പിന്നെ ആ മീൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മേടിച്ചില്ല അപ്പോൾ റൂമിൽ കൊണ്ട് രണ്ട് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നതാണ് അപ്പോൾ അത് മേടിച്ചിട്ട് വേറെ അണ്ട എൻ്റെ അടുത്ത് വന്നിട്ട് വിശേഷം ചോദിച്ചറിയാം കേട്ടോ പിന്നെ അവിടെ നല്ല മീനൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മീൻ ഉദ്ദേശിച്ചാൽ നമ്മളെ നാട്ടിലേക്ക് കിട്ടുന്ന പോലെയുള്ള കടൽ മീനുകളൊന്നും ഇല്ല ഇവിടെ പുഴമീനാണ് കൂടുതലും പിന്നെ അതുപോലെ അരക്കുണ്ട് പിന്നെ വേറെ പേരൊന്നും അറിയില്ല വേറെ കുറേ മീനുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ വേറെ ഒന്നും മേടിച്ചില്ല നല്ല മീൻ്റെ തലവരാണെങ്കിൽ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞു മീൻ്റെ തല എന്ന് പറഞ്ഞാൽ ഹമോറും പിന്നെ അതുപോലെ തന്നെ കിങ് ഫിഷും അത് രണ്ടും അടിപൊളിയാണ് കറി വെക്കാനായിട്ട് ചിലപ്പോൾ ഞങ്ങൾ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കുറച്ച് നേരം അണ്ണനായിട്ട് സംസാരിച്ചതിന് ശേഷം നേരെ റൂമിലോട്ട് പോന്നു അവിടെ പോയപ്പോൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കപ്പ് കേക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള അപ്പോൾ അത് വാങ്ങിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിച്ചു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ബ്രിട്ടാനിയുടെ കേക്കാണ് സാധാരണ ഞങ്ങൾ ക്യൂബേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് അതിന് കേക്ക് മേടിക്കാറില്ല അത് കത്തലിനെ ഉണ്ടാക്കുന്നതാണ് അത് നല്ല ഫ്രഷ് നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി കണ്ടപ്പോൾ വാങ്ങിയതാണ് സ്ട്രോബെറിയുടെ ഒരു ക്രീം പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ജെല്ലി ടൈപ്പ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് സംഭവം കൊള്ളാം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഏഴ് മണിക്ക് നടക്കാനായിട്ട് പോയി ഇവിടെ അത്സതിയിലോട്ടാണ് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിട്ട് നടന്നു അതിനുശേഷം തിരിച്ച് വരുമ്പോൾ അവിടെ ഒരു അറബിക് ഷോപ്പ് ഉണ്ട് അവിടെ കയറിയിട്ട് കുറച്ച് ഹമൂസും പിന്നെ കുബൂസും വാങ്ങി രാത്രി അധികം ആയിട്ടൊന്നും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഹമൂസ് വാങ്ങിയത് അതിൻ്റെ കൂടെ സാലഡ് ഒക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പിന്നെ അതുപോലെ തന്നെ കൂടെ പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഹമൂസിലാ പച്ചമുളക് കൊടുത്തിട്ടു പിന്നെ ഫലാഫിലുണ്ട് ഫലാഫിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ക്രിസ്പാണ് പിന്നെ കുബൂസ് പിന്നെ സാലഡ് ഉണ്ടായിരുന്നു അതിൽ സവോള ഉണ്ട് പിന്നെ ഇതുപോലെ ഒലിവുണ്ട് പിന്നെ പിക്കിളുണ്ട് ഇതൊക്കെ ഉപ്പിലിട്ട കുറേ സംഭവങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ രാത്രി ഇടയ്ക്കൊക്കെ ഈ ഹമൂസും സാലഡൊക്കെയാണ് വാങ്ങിയിട്ട് കഴിക്കാറുള്ളത് നല്ല ഹെൽത്തി ഫുഡാണല്ലോ പിന്നെ അത്യാവശ്യം വിശപ്പും മാറും ഈ കുബ്ബൂസും പിന്നെ അതുപോലെ തന്നെ ഈ ഫലാഫിലും കൂടി എടുത്തിട്ട് കുറച്ച് ഹമൂസിലും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കണം കേട്ടോ സംഭവം അടിപൊളിയാണ് അതിൻ്റെ കൂടെ ആ പച്ചമുളകിൻ്റെ ഫ്ലേവറും പിന്നെ ഒലിവോയിലും പിന്നെ കുറച്ച് ഒലിവും പിക്കിളും കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ആ കുബ്ബൂസ് എടുത്തിട്ട് ആ ഫലാഫലും ആ ഹൂസിലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാൻ കേട്ടോ സംഭവം അടിപൊളിയാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ പച്ചമുളകിൻ്റെ ഫ്ലേവറും സംഭവം അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു വെക്കാം പിന്നെ അതുപോലെ തന്നെ സവാള പിന്നെ അതും അതിൽ പുതിയ ഒക്കെ ഉണ്ട് പുതിയ പിന്നെ അതുപോലെ കാരറ്റ് പിന്നെ കുക്കുംബർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല ടേസ്റ്റാണ് അല്ല ഒന്നും കഴിക്കാനായിട്ട് അറബിക്സോ കൂടുതലും ഈ ഫുഡാണ് കേട്ടോ നൈറ്റ് കഴിക്കുക പ്രത്യേകിച്ച് മെസീരിയൾ അവർ ഈ ഉച്ചക്കും രാത്രിയൊക്കെ ഈ ഫുഡാണ് കഴിക്കുക ഈ കുബൂസും ഫമൂസും ഒക്കെ പിന്നെ ഹെവി ഫുഡ് കഴിക്കുകയാണെങ്കിലും അവർ അതിൻ്റെ കൂടെ ഈ സലാഡൊക്കെ കഴിച്ചിട്ട് കഴിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല ഹെൽത്തി ആണല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീടിയുമായിട്ട് നമുക്ക് നാളെ കാണാം